بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين، أما بعد، أيها المستمعون الكرام، معشر الشباب، السلام عليكم ورحمة الله وبركاته. أسعد الله أوقاتكم بكل خير وبركة، وحياكم الله وأهلا بكم يا مرحبا وسهلا إلى برنامجكم إلى العربية، وأتمنى لكم أن يكون هذا ما فيه الفائدة والخير. بيس ريديو إلا بريس روداكلكم إلى العربية إليك وريك الكودي سواغدم. വളരെ ഉപകാരപ്രദമായ ഏറെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ പഠിക്കുവാനും സംസാരിക്കുവാനും പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനാത്മകമായ ഒരു പ്രോഗ്രാമാണ് ഇലൽ അറബിയ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പോസിറ്റീവായ ഓരോ ഫീഡ്ബാക്കുകളിലുമുള്ള നിറഞ്ഞ സന്തോഷം ഞങ്ങളിപ്പോൾ രേഖപ്പെടുത്തുകയാണ്. വളരെ സുപ്രധാനമായ ഒരു പാഠഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, ആശയവിനിമയത്തിൽ പ്രധാനമായ ഒരു ഭാഗമാണ് ചോദ്യവും ഉത്തരവും. അറബി ഭാഷയിൽ എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്നതാണ് ഇന്നത്തെ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള ഭാഗം. മലയാളത്തിൽ എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ, ആര് എന്നെല്ലാമുള്ള വ്യത്യസ്ത ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള വാക്കുകൾ നമുക്കറിയാം. അതുപോലെ അറബി ഭാഷയിലും വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള വാക്കുകളുണ്ട്. അറബി ഭാഷയിൽ ഇത്തരം വാക്കുകളെ നമ്മൾ ഹുറൂഫുൽ ഇസ്തിഫ്ഹാം എന്നാണ് പറയുന്നത്. അൽ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്നെല്ലാം ഭാഷാർത്ഥമായി പറയാവുന്നതാണ്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനായി അറബി ഭാഷയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്പം ചില വാക്കുകളാണ് പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഇത്തരം വാക്കുകൾ എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണമെങ്കിൽ ഈ വാക്കുകളെക്കുറിച്ചും അതിന്റെ കൃത്യമായ അർത്ഥത്തെക്കുറിച്ചും കൃത്യമായ ധാരണ നമുക്കുണ്ടാവേണ്ടതുണ്ട്. കൃത്യമായി മനസ്സിലാവുന്നതിന് വേണ്ടി അറബി ഭാഷയിൽ ഇസ്തിഫാമിന് ഉപയോഗിക്കുന്ന വാക്കുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേത് ഹുറൂഫുൽ ഇസ്തിഫാമാണ്. ഹുറൂഫുൽ ഇസ്തിഫാമിൽ പെട്ടതാണ് ഹൽ, അതല്ലെങ്കിൽ ഹംസ. ഇതിനു പുറമെ അസ്മാഉൽ ഇസ്തിഫാമുകളുണ്ട്. അതിൽ പെട്ടതാണ് മൻ, മാ, മത്ത, ഇയ്യാന, ഐന, കൈഫ, കം, അന്ന, അയ്യ്, മാദ, ലിമാദ. ഇതിനു പുറമെയും മറ്റു പ്രയോഗങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രയോഗങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഹൽ എന്ന് പറയുന്ന വാക്കാണ്. ഹൽ എന്ന് പറഞ്ഞാൽ ആണോ, ഉണ്ടോ എന്നെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇനി ഈ വാക്കുപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന്റെ സന്ദർഭങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പായി നമുക്ക് ഈ വാക്ക് ഒന്നുകൂടി ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞ് പഠിക്കാം. ഹൽ, ഹൽ എന്നാണ് ഇതിന്റെ ഉച്ചാരണം. ഇനി ഹൽ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഈ വാക്കുപയോഗിച്ചുകൊണ്ടുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഹൽ അക്കൽത, ഹൽ അക്കൽത. ഒരാണിനോട് നീ ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഹൽ അക്കൽത എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഒരു പെണ്ണിനോട് ചോദിക്കുകയാണെങ്കിൽ ഹൽ അക്കൽതി എന്നാണ് ചോദിക്കേണ്ടത്. അതുപോലെ ഹൽ സമിഅത, നീ കേട്ടുവോ. ഒരാണിനോട് നീ കേട്ടുവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൽ സമിഅത, നീ കേട്ടുവോ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അത് പെണ്ണിനോടാണെങ്കിൽ ഹൽ സമിഅതി, ഹൽ സമിഅതി. അതുപോലെ തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഹൽ ഫഹിംത, ഹൽ ഫഹിംത, നിനക്ക് മനസ്സിലായോ. ഹൽ ഫഹിംതി ഒരു പെണ്ണിനോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് മനസ്സിലായോ. അതുപോലെ ഹൽ റഅയ്ത, ഹൽ റഅയ്ത, നീ കണ്ടുവോ. ഒരു പെണ്ണിനോടാണെങ്കിൽ ഹൽ റഅയ്തി,
നീ ഒരു പെണ്ണ് കണ്ടുവോ? ഹൽ റഅയ്ത, ഹൽ റഅയ്തി. ഇനി നീ കുടിച്ചുവോ? എങ്ങനെ ചോദിക്കാം? ഹൽ ശരിബ്ത. ഒരാണിനോടാണെങ്കിൽ നീ ഒരാണ് നീ കുടിച്ചുവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൽ ശരിബ്ത എന്ന് ചോദിക്കാം. അതുപോലെ ഒരു പെണ്ണിനോടാണെങ്കിൽ ഹൽ ശരിബ്തി എന്നാണ് ചോദിക്കേണ്ടത്. ഇനി ഇതിനുള്ള മറുപടി, ആൻസർ എങ്ങനെ പറയാം എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒരാൾ നമ്മോട് ഹൽ ഷെരിബ്ത എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഹൽ ഷെരിബ്തി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ മറുപടി ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല എന്നായിരിക്കും. അറബിയിൽ നമുക്കറിയാം അതെ എന്നതിന് നഅം ബല എന്നെല്ലാം നമുക്ക് മറുപടി പറയാം. അല്ലെങ്കിൽ അല്ല എന്നാണെങ്കിൽ ലാ എന്നതാണ് ഏറ്റവും സിമ്പിളായിക്കൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഉദാഹരണമായി ഹൽ ദഹബ്ത എന്നൊരാൾ ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്തായിരിക്കും? നഅം ദഹബ്തു. അതല്ലെങ്കിൽ ഇല്ല എന്നാണെങ്കിൽ ലാ മാ ദഹബ്തു, ഇല്ല ഞാൻ പോയിട്ടില്ല എന്നതാണ് ഏറ്റവും സിമ്പിളായിക്കൊണ്ട് ഇതിന് മറുപടി പറയാൻ സാധിക്കുന്ന രൂപം. ഇനി ഹൽ എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളും ചില പ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാണ് ഹൽ ഇൻദക എന്ന പ്രയോഗം. ഹൽ ഇൻദക എന്ന് പറഞ്ഞാൽ ഡു യു ഹാവ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നത് എങ്ങനെ? ഹൽ ഇൻദക, നിന്റെ കയ്യിൽ ഉണ്ടോ? ഒരു പെണ്ണിനോടാണെങ്കിൽ ഹൽ ഇൻദകി, നിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കാം. ഉദാഹരണം ഹൽ ഇൻദക ഖലമുൻ, ഹൽ ഇൻദക ഖലമുൻ, നിന്റെ കയ്യിൽ പേനയുണ്ടോ? അതുപോലെ ഹൽ ഇൻദക കിതാബുൻ, ഹൽ ഇൻദക കിതാബുൻ. ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഹൽ ഇൻദകി കിതാബുൻ, ഹൽ ഇൻദകി കിതാബുൻ, നിന്റെ കയ്യിൽ പുസ്തകം ഉണ്ടോ? ഹൽ ഇൻദകി കിതാബുൻ, നിന്റെ കയ്യിൽ പുസ്തകം ഉണ്ടോ? അതിന്റെ ആൻസർ എങ്ങനെ പറയാം? നഅം, അതെ, ഇന്ദി കിതാബുൻ, എന്റെ കയ്യിൽ പുസ്തകമുണ്ട്. ഹൽ ഇൻദക ഖലമുൻ, നിന്റെ കയ്യിൽ പെന്നുണ്ടോ? എങ്ങനെ മറുപടി പറയും? നഅം ഇന്ദി ഖലമുൻ, എന്റെ കയ്യിൽ പെന്നുണ്ട്. ഇനി ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എങ്ങനെ പറയണം? ലാ മാ ഇന്ദി ഖലമുൻ, ലാ മാ ഇന്ദി ഖലമുൻ. അതുപോലെ ലാ മാ ഇന്ദി കിതാബുൻ. ഇനി ഇതിന്റെ ഉത്തരം അല്ല എന്നാണെങ്കിൽ മറ്റൊരു രൂപത്തിൽ കൂടി നമുക്ക് പറയാവുന്നതാണ്. ലാ ലൈസ ഇന്ദി കിതാബുൻ, ഇല്ല എന്റെ കയ്യിൽ പുസ്തകമില്ല. ലാ ലൈസ ഇന്ദി ഖലമുൻ, ഇല്ല എന്റെ കയ്യിൽ പേനയില്ല. മറ്റൊരു ഉദാഹരണം ഹൽ ഇൻദക റൂബിയതുൻ, നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, പൈസയുണ്ടോ? ഹൽ ഇൻദകി റൂബിയതുൻ, ഒരു പെണ്ണിനോട് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൽ ഇൻദകി എന്നാണ് പറയേണ്ടത്. ഇനി അവന്റെ കയ്യിൽ ഉണ്ടോ അവളുടെ കയ്യിൽ ഉണ്ടോ എങ്ങനെ ചോദിക്കാം? ഹൽ ഇൻദഹു, അവന്റെ കയ്യിൽ ഉണ്ടോ? ഹൽ ഇൻദഹു ഖലമുൻ, അവന്റെ കയ്യിൽ പേനയുണ്ടോ? ഹൽ ഇൻദഹു കിതാബുൻ, അവന്റെ കയ്യിൽ പുസ്തകമുണ്ടോ? അവളുടെ കയ്യിൽ എന്നത് എങ്ങനെ ചോദിക്കാം? ഹൽ ഇൻദഹ ഖലമുൻ, അവളുടെ കയ്യിൽ പേനയുണ്ടോ? ഹൽ ഇൻദഹ കിതാബുൻ, അവളുടെ കയ്യിൽ പേനയുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരാളുടെ അടുക്കൽ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഹൽ ഇൻദ ഉഖ്തിക ഖലമുൻ, ഹൽ ഇൻദ ഉഖ്തിക ഖലമുൻ, നിന്റെ സഹോദരിയുടെ കയ്യിൽ ഒരു പേനയുണ്ടോ? ഹൽ ഇൻദ സമീലിക ഖലമുൻ, നിന്റെ സുഹൃത്തിന്റെ കയ്യിൽ ഒരു പേനയുണ്ടോ? ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഅം അല്ലെങ്കിൽ ലാ എന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. എങ്ങനെ പറയാം? ഹൽ ഇൻദ ഉഖ്തിക ഖലമുൻ, നിന്റെ സഹോദരിയുടെ കയ്യിൽ ഒരു പേനയുണ്ടോ? അതിന്റെ മറുപടി ഒന്നുകിൽ നഅം അല്ലെങ്കിൽ ലാ എന്നായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നഅം ഇൻദ ഉഖ്തി ഖലമുൻ, അതെ എന്റെ സഹോദരിയുടെ കയ്യിൽ ഒരു പേനയുണ്ട്. ലാ ലൈസ ഇൻദ ഉഖ്തി ഖലമുൻ, ഇല്ല എന്റെ സഹോദരിയുടെ കയ്യിൽ പേനയില്ല. ഹൽ ഇൻദ ഉഖ്തിക
കിതാബുൻ, നിന്റെ സഹോദരിയെ കയ്യിൽ ഒരു പുസ്തകമുണ്ടോ? ലാ ലൈസ ഇൻദ ഉഖ്തി കിതാബുൻ, ഇല്ല, എന്റെ സഹോദരിയുടെ കയ്യിൽ പുസ്തകമില്ല. ഇങ്ങനെ ഇതിന്റെ ആൻസർ നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞത് ഹൽ ഇൻദ എന്ന് പറയുന്ന പ്രയോഗമാണ്. അതിൽ ഹൽ ഇൻദക, നീ ഒരു ആണിന്റെ കയ്യിൽ, ഹൽ ഇൻദകി, നീ ഒരു പെണ്ണിന്റെ കയ്യിൽ, അതുപോലെ ഹൽ ഇൻദഹു, അവന്റെ കയ്യിൽ, ഹൽ ഇൻദഹ, അവളുടെ കയ്യിൽ എന്നെല്ലാം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊന്ന് പഠിച്ചത് ഒരാളുടെ പേര് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ സ്ഥാനം വെച്ചുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഹൽ ഇൻദ ഉഖ്തിക, നിന്റെ സഹോദരിയുടെ കയ്യിൽ, ഹൽ ഇൻദ സമീലിക, നിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ. ഇനി ഇതിനു പകരമായി ഒരാളുടെ പേര് വെച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഹൽ ഇൻദ അഹ്മദ ഖലമുൻ, അഹ്മദിന്റെ കയ്യിൽ പേനയുണ്ടോ? ഹൽ ഇൻദ ഫാത്തിമതി ഖലമുൻ, ഫാത്തിമയുടെ കയ്യിൽ പേനയുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഹൽ ഇൻദ എന്ന പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മറ്റൊരു പ്രയോഗം നമുക്ക് പഠിക്കുവാനുള്ളത് ഹൽ തുരീദു എന്നതാണ്. ഹൽ തുരീദു എന്ന് പറഞ്ഞാൽ വുഡ് യു ലൈക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നതിന് ഹൽ തുരീദു എന്ന് അറബിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഉദാഹരണമായി ഹൽ തുരീദു അഷായ്, നിങ്ങൾ ഒരു ചായ കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹൽ തുരീദു അൽ ഖഹ്വ, നിങ്ങൾ ഒരു കോഫി കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹൽ തുരീദു അഷായ്, ഹൽ തുരീദു അൽ ഖഹ്വ എന്നെല്ലാം നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഹൽ തുരീദു അൻ തദ്ഹബ ഇല സൂഖ്, നീ മാർക്കറ്റിൽ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതുപോലെ മറ്റൊന്ന് ഹൽ തുരീദു അൻ തഅമല ഫി ശരിക, നീ കമ്പനിയിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മറ്റൊരു ഉദാഹരണം ഹൽ തുരീദു അൻ തുലാഖിയ അസ്തിഖായി, നീ എന്റെ കൂട്ടുകാരെ കാണുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നീ എന്റെ കൂട്ടുകാരെ കാണുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉത്തരം നഅം, ഉരീദു അൻ ഉലാഖിയ അസ്തിഖാഉക, നിന്റെ കൂട്ടുകാരെ കാണുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന് ഹൽ തുരീദു അൻ തഹ്ളുറ ഫി സഫി, നീ ക്ലാസ്സിൽ ഹാജരാവുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉത്തരവും നഅം അല്ലെങ്കിൽ ലാ എന്ന് ചേർത്തിക്കൊണ്ട് നമുക്ക് മറുപടി പറയാം. മറ്റൊന്ന് ഹൽ തുരീദു അൻ തുഷാരിക ഫിൽ ബർനാമിജ്, നീ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മറ്റൊന്ന് ഹൽ തുരീദു അൻ തതഹദ്ദസ ബിൽ ലുഗ അൽ അറബിയ, നീ അറബിയിൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉത്തരം എങ്ങനെ പറയാം? നഅം ഉരീദു അൻ അതഹദ്ദസ ബിൽ ലുഗ അൽ അറബിയ, അതെ, ഞാൻ അറബിയിൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അല്ല എന്നാണെങ്കിൽ ലാ മാ ഉരീദു അൻ അതഹദ്ദസ ബിൽ ലുഗ അൽ അറബിയ, ഇല്ല, ഞാൻ അറബിയിൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോവാം. ഹൽ തുരീദു അൻ തസൂറ ബൈതി, നീ എന്റെ വീട് സന്ദർശിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉത്തരം എങ്ങനെ പറയാം? നഅം ഉരീദു അൻ അസൂറ ബൈതക, എന്റെ വീട് ഞാൻ സന്ദർശിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലാ എന്നാണെങ്കിൽ ലാ മാ ഉരീദു അൻ അസൂറ ബൈതക, ഇല്ല, ഞാൻ നിന്റെ വീട് സന്ദർശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നമുക്ക് ഏതാനും ചില സിമ്പിളായ പ്രയോഗങ്ങൾ കൂടി മനസ്സിലാക്കാം. ഹൽ എന്ന വാക്കിലേക്ക് ഹാദ, ഇത് എന്ന് ചേർത്താൽ നമുക്ക് ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഉദാഹരണത്തിന് ഹൽ ഹാദ ഖലമുൻ, ഇതൊരു പേനയാണോ? ഹൽ ഹാദ കിതാബുൻ, ഇതൊരു പുസ്തകമാണോ? അതൊരു സ്ത്രീലിംഗമാണെങ്കിൽ അറബിയിൽ ഹാദ എന്നതിന് പകരം ഹാദിഹി എന്നുപയോഗിക്കും എന്ന് നമുക്കറിയാം.
അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഹൽ ഹാദിഹി ഖുറാസത്തുൻ, ഇത് നോട്ട്ബുക്ക് ആണോ? ഹൽ ഹാദിഹി ഖുറാസത്തുൻ, ഇതൊരു നോട്ട്ബുക്ക് ആണോ? ഹാദ ഹാദിഹി എന്നുള്ള പ്രയോഗങ്ങളാണ് ഹൽ എന്ന വാക്കിലേക്ക് ചേർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ ഹുവ ഹിയ എന്ന രണ്ട് വാക്കുകൾ ചേർത്താൽ എങ്ങനെ ചോദിക്കാം? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹിയ അവൾ. ഉദാഹരണത്തിന് ഹൽ ഹുവ ഇബ്നുക, ഇത് ഇവൻ നിങ്ങളുടെ മകനാണോ? ഉത്തരം എങ്ങനെ പറയാം? നഅം ഹുവ ഇബ്നി, അതെ ഇവൻ എന്റെ മകനാണ്. ഹൽ ഹുവ ഇബ്നുക്കി, ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്, ഇവൻ നിങ്ങളുടെ മകനാണോ? ഉത്തരത്തിൽ വ്യത്യാസമൊന്നുമില്ല, നഅം ഹുവ ഇബ്നി, അതെ ഇവൻ എന്റെ മകനാണ്. ഇനി ഹിയ ചേർത്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഹൽ ഹിയ ഇബ്നതുക, ഇവൾ നിങ്ങളുടെ മകളാണോ? ഉത്തരം നഅം ഹിയ ഇബ്നതി, അതെ ഇവൾ എന്റെ മകളാണ്. ഒരു സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിൽ ഹൽ ഹിയ ഇബ്നതുക, ഇവൾ നിങ്ങളുടെ മകളാണോ? നഅം ഹിയ ഇബ്നതി, ഉത്തരത്തിൽ വ്യത്യാസമൊന്നുമില്ല, നഅം ഹിയ ഇബ്നതി, ഇവൾ എന്റെ മകളാണ്. മറ്റൊരു ഉദാഹരണം, ഹൽ ഹിയ ഉമ്മുക, ഇവർ നിന്റെ മാതാവാണോ? ഉത്തരം നഅം ഹിയ ഉമ്മി, അതെ ഇവർ എന്റെ മാതാവാണ്. ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ കൂടി പരിചയപ്പെടാം. ഒരു ഉദാഹരണം, ഹൽ സുർത്ത അൽ ഖാഹിറ, ഹൽ സുർത്ത അൽ ഖാഹിറ, നിങ്ങൾ കൈറോ സന്ദർശിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അതിന്റെ ഉത്തരം ഉണ്ടാവുക? നഅം സുർത്തു അൽ ഖാഹിറ, നഅം സുർത്തു അൽ ഖാഹിറ, നഅം അതെ സുർത്തു അൽ ഖാഹിറ, ഞാൻ കൈറോ സന്ദർശിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഹൽ വസൽത ഇലൽ മത്ഹഫി ബിസ്സയ്യാറ, ഹൽ വസൽത ഇലൽ മത്ഹഫി ബിസ്സയ്യാറ, നിങ്ങൾ മ്യൂസിയത്തിലേക്ക് കാറിലാണോ വന്നത്? അതിനുത്തരം ലാ എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ലാ മാ വസൽതു ഇലൽ മത്ഹഫി ബിസ്സയ്യാറ, മാ വസൽതു ഇലൽ മത്ഹഫി ബിസ്സയ്യാറ. മറ്റൊരു ചോദ്യം നോക്കാം, ഹൽ ബൈതുക ഇൻദൽ കുല്ലിയ, ഹൽ ബൈതുക ഇൻദൽ കുല്ലിയ, നിന്റെ വീട് കോളേജിന്റെ അടുത്താണോ? എങ്ങനെയായിരിക്കും അതിന്റെ ഉത്തരം? നഅം ബൈതി ഇൻദൽ കുല്ലിയ, നഅം ബൈതി ഇൻദൽ കുല്ലിയ, അല്ലെങ്കിൽ ലാ ബൈതി ലൈസ ഇൻദൽ കുല്ലിയ, അല്ല എന്റെ വീട് കോളേജിന്റെ അടുത്തല്ല. ഇത്രയും ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹൽ എന്ന ഹുറൂഫുൽ ഇസ്തിഫ്ഹാമിൽ പെട്ട ഒരു വാക്കിനെ കുറിച്ച് അതിന്റെ അർത്ഥവും അതെപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നതുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുള്ള ഓരോ ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു പഠിക്കുകയും അത് ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ വരുന്ന സമയങ്ങളിൽ പരിശീലിക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിലൂടെ ഹുറൂഫുൽ ഇസ്തിഫ്ഹാമിൽപ്പെട്ട മറ്റു വാക്കുകളെയും അതുപോലെ തന്നെ ഇസ്തിഫ്ഹാമിലെ അസ്മാഉൽ ഇസ്തിഫ്ഹാമുകളും നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാ. എല്ലാവർക്കും ഇലൽ അറബിയുടെ ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. وفي الاخير نسال المولى جل وعلا ان يرشدنا وان يوفقنا لصلاح ديننا ودنيانا واخر دعوانا ان الحمد لله رب العالمين والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين والى ان نلقاكم استودعكم الله والسلام عليكم ورحمه الله وبركاته.